വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിപണനം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. വളരെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് നമുക്ക് വീട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ കൂടുതലും ഇടാറുള്ളത്. കാരണം നമ്മളുടെ ഓഡിയൻസ് ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അധികം പണമില്ലാതെ എന്നാൽ ചെറിയ ബജറ്റിൽ വീട്ടിൽ നിന്ന് തുടങ്ങി പതിയെ പതിയെ വിജയിപ്പിച്ചു കൊണ്ടുവരുന്ന ബിസിനസ് അവസരങ്ങളെ കുറിച്ചാണ് അവർക്കും താല്പര്യം. അതുകൊണ്ടാണ് നമ്മൾ വലിയ ബിസിനസ്സുകളിലേക്ക് പോകാത്തത്. വലിയ ബിസിനസ്സുകൾ എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളുടെ അല്ലെങ്കിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരും. അതുപോലെ തന്നെ വലിയ ഏരിയ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വേണ്ടിവരും. അത്തരത്തിലുള്ള ബിസിനസ്സുകൾ നമ്മളുടെ ഓഡിയൻസിന് അത്ര താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങളിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. ആർക്കെങ്കിലും വലിയ ബിസിനസ്സുകളെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ പേര് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ചെറിയ ബിസിനസ് എന്ന് പറഞ്ഞു വീട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് വീട്ടിലെ ആളുകൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പുറത്തുനിന്ന് ലേബറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ടിവരില്ല. ബേക്കറികളിലും സ്കൂളുകൾക്ക് അടുത്തുള്ള കടകളിലും ഒക്കെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ബേക്കറികളിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിന്റെ പരിസരത്തുള്ള കടകളിലൊക്കെ വളരെ ഈസി ആയിട്ട് വിറ്റ് പോകുന്ന ഒരു കാര്യമാണ് തേങ്ങാ ടോഫി അല്ലെങ്കിൽ കോക്കനട്ട് ടോഫി എന്ന് പറയും. വളരെ റെയർ ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടാറുള്ളത്. മറ്റുള്ള ടോഫികളൊക്കെ കിട്ടാറുണ്ട്, എന്നാൽ തേങ്ങാ ടോഫി വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു രൂപം ഇവിടെ പറയുന്നുണ്ട്. അതായത് ചെറിയ ക്വാണ്ടിറ്റി പറയുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. അതിനുശേഷം അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇവിടെ നമുക്ക് വേണ്ടത് ലിക്വിഡ് ഗ്ലൂക്കോസ് കിട്ടും, അതാണ് വേണ്ടത്. 4 ഗ്രാം ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര വേണം നമുക്ക് ഏതാണ്ട് 350 ഗ്രാമോളം. ഇനി വേണ്ടത് നമുക്ക് വെള്ളമാണ്, 100 ml വെള്ളം വേണം. അത് കൂടാതെ വേണ്ടത് നമുക്ക് തേങ്ങ ആണ്. തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു 10 ഗ്രാം 15 ഗ്രാമിന്റെ അടുത്ത് മാത്രം മതിയാകും. ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റി എഴുതി വെച്ചുകൊണ്ട് നമുക്ക് പ്രൊപ്പോർഷണേറ്റ്ലി ക്വാണ്ടിറ്റി കൂട്ടിക്കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. പഞ്ചസാരയും ഗ്ലൂക്കോസും വെള്ളത്തിൽ കലർത്തി നന്നായി ഇളക്കിയതിനു ശേഷം നന്നായി ചൂടാക്കണം. ചൂടാക്കിയ ശേഷം ഈ തേങ്ങ, അതായത് ചെറിയ തേങ്ങ ആയിരിക്കണം, ആ തേങ്ങ കൂടെ ചേർത്ത് ഇളക്കി വീണ്ടും ചൂടാക്കി ചുവന്ന നിറമാക്കണം. അതായത് തന്നെ ഒരു കാരമൽ പരുവത്തിലേക്ക് വരും. ആ നിറമാക്കി കഴിയുമ്പോൾ എണ്ണ പുരട്ടിയ ഫ്രെയിമുകളിലേക്ക് ഒഴിക്കാൻ പറ്റും. അങ്ങനെ ഒഴിച്ചതിനു ശേഷം അത് കട്ടി പിടിക്കും. കട്ടി പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് മുറിച്ചെടുത്ത് കട്ടർ ഉപയോഗിച്ച് തന്നെ മുറിക്കണം, അല്ലാതെ നമുക്ക് മുറിക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഇത് കട്ടി പിടിക്കുന്നതിന് മുമ്പ് ലൈൻ ഇട്ട് വെച്ചാലും വളരെ എളുപ്പമായിരിക്കും. അതിനുശേഷം ഒരേ അളവിൽ മുറിച്ചെടുത്ത് പാക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ തേങ്ങ ടോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ വിൽക്കും? അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ് ആണെങ്കിൽ പോലും ഫുഡ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഫുഡിന്റെ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. 12 ലക്ഷം രൂപ വരെ വിറ്റുവരവ് ഉള്ള സമയത്ത് നമുക്ക് രജിസ്ട്രേഷൻ മതിയാകും. അതിന് മുകളിലാണെങ്കിൽ നമുക്ക് ലൈസൻസ് തന്നെ എടുക്കേണ്ടി വരും. പിന്നെ വേണ്ടത് ഒന്ന് ഹെൽത്ത് കാർഡ് എടുക്കണം, എല്ലാ വീഡിയോകളിലും പറയാറുള്ളതാണ്. 2 സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അതും പറയാറുള്ളതാണ്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെവിടെ വിൽക്കും? വിൽക്കുന്നതിന് നമുക്ക് അടിപൊളിയായിട്ട് ഇത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ കിട്ടും. ഫോയിൽ പേപ്പർ നിങ്ങൾക്ക് ലോക്കലായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഫോയിൽ പേപ്പറിന്റെ ഓൺലൈനിൽ കിട്ടുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ കയറിയാലും നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. ഫോയിൽ പേപ്പർ കിട്ടും, ഔട്ടർ പേപ്പർ കിട്ടും, ബട്ടർ പേപ്പർ കിട്ടും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന് വേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് വിൽക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ കുറച്ചുകൂടെ സൈസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ കപ്പലിന്റെ മുട്ടായി പരുവത്തിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പാക്കുകളിലാക്കി, അതായത് നമുക്ക് പ്ലാസ്റ്റിക് പാക്കുകളിലാക്കി കൊടുക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് ഏതൊക്കെ ഉപയോഗിക്കാം ഏതൊക്കെ ഉപയോഗിക്കരുത് എന്നുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു, അതൊന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ ലേബറും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് നമുക്കിത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂളിന്റെ പരിസരത്തുള്ള കടകളാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. അതുകൂടാതെ നമുക്ക് പലചരക്ക് കട, ബേക്കറി, പിന്നെ എന്താ പറയുന്നത് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, എവിടെ വേണമെങ്കിലും ഇത് വിൽക്കാവുന്നതാണ്. നിങ്ങൾ ഒരേ ചെറിയ സൈസിന് പോകാതെ കുറച്ച് വലിയ സൈസ് കൂടെ ആക്കി വിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത് വിപണനം ചെയ്യാൻ പറ്റും.
പറ്റുന്നതാണ്. എന്തായാലും ആദ്യം മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക. നിങ്ങളുടെ ലോക്കലായിട്ട് ഇത്തരത്തിലുള്ള മുട്ടായി കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങാവുന്നതാണ്. ആദ്യം സ്റ്റഡി ചെയ്യുക, പിന്നെ ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് സ്വന്തമായിട്ട് ഭക്ഷിച്ചു നോക്കുക. എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയത്, നമ്മുടെ വീട്ടുകാർക്കൊക്കെ കൊടുക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ്, കറക്റ്റായിട്ട് അലിയുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നോക്കണം. അതിനുശേഷമേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ട്, കുറച്ച് ബിഗ് ലെവലിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ DICU ബന്ധപ്പെടുക. അവർ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും, ചെയ്തു തരും. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.